നമസ്കാരം. ഞവരയരി നമുക്കെല്ലാവർക്കും കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ഞവരരി എന്നുള്ളതിനെ പറ്റിയിട്ട് അല്ലേ. പലപ്പോഴും കർക്കിടക മാസത്തിൽ മാത്രമാണ് ഞവരരിയെ നമ്മൾ സാധാരണ മലയാളികൾ അധികമായിട്ട് ഉപയോഗിക്കാറ്. എന്നാൽ ആയുർവേദത്തിൽ ഞവരരിക്ക് ഒരുപാട് പ്രാധാന്യം പറയാറുണ്ട്. അപ്പോൾ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അതിശയിപ്പിക്കുന്ന ആരോഗ്യകരമായ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഞവരരിനെ ആയുർവേദത്തിൽ പറയുന്നത് ശാഷ്ടിക ശാലി എന്നാണ്. ശാലി എന്ന് വെച്ചാൽ അരി, ശാഷ്ടിക എന്ന് പറഞ്ഞാൽ 60 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 60 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഇതിലൊരുപാട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആയുർവേദത്തിൽ ഇതൊരു ആഹാരമായിട്ടും അതേപോലെ തന്നെ ഔഷധമായിട്ടും പറയുന്നുണ്ട് ഈ ഒരു ഞവരരിനെ. അപ്പോൾ ഔഷധമായിട്ട് പറയുന്നതിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ തന്നെ പുറമേ പുരട്ടാനുമായിട്ട് ഈ ഒരു ഞവരരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, മസില് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക്, അതായത് ചിലപ്പോൾ മസിലിന് വന്ന ക്ഷതമാവാം, അത്തരം കേസുകളിൽ ചില കുട്ടികളിലെല്ലാം കണ്ടുവരാറുണ്ട്. ജനിക്കുമ്പോൾ തൊട്ടേ മസിൽ കൃത്യമായിട്ടുള്ള വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളിൽ, അതേപോലെ തന്നെ നമുക്ക് ഈ ബോണ് സംബന്ധമായിട്ട് എല്ല് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുള്ള ആൾക്കാർക്ക്, എല്ല് തേയ്മാനം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഒക്കെ തന്നെ ഈ ഒരു ഞവരരി ഔഷധം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനൊന്ന് പുഷ്ടിപ്പെടുത്തുന്നതും നമുക്ക് ശരീരത്തിനൊരു പോഷകവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കണ്ടീഷനുകളിലൊക്കെ തന്നെ നമ്മൾ ഞവരരി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പുറമേ തേക്കുന്നതെന്ന് പറഞ്ഞാൽ കിഴി കെട്ടിയിട്ട് ഞവരരി ചില പ്രത്യേകതരം കഷായങ്ങളിലെല്ലാം വേവിച്ചെടുത്തതിന് ശേഷമുള്ള ആ ഞവരരി കൊണ്ട് നമ്മൾ കിഴി ഉണ്ടാക്കി ആ ഒരു കിഴി നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ ഞവര കിഴിയൊക്കെ വളരെയധികം ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ്. അതേപോലെ പലതരത്തിലുള്ള ലേപങ്ങൾ ഞവരരി വെച്ചിട്ട് പല ഞവരരിയോട് കൂടെ തന്നെ മറ്റ് ചില ഔഷധ ദ്രവ്യങ്ങളും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നതിലെ ലേപങ്ങളും ഇതേപോലെ തന്നെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗുണം വരുന്നതാണ് നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോഴും വരുന്ന ആ ഒരു ആസ്മ, അതേപോലെ ബ്രോങ്കൈറ്റിസ് ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ ഞവരരി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് പറയുന്നത്. ഇനി തീരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ, തീരെ ശോഷിച്ചിട്ടുള്ള ആൾക്കാർക്ക്, അവർക്കും ഈ ഒരു ഞവരരി വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സർജറിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു രോഗം വന്നതിന് ശേഷം നമ്മളാകെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ ഞവരരിയൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അവർക്കൊരു ധാതു പുഷ്ടി ഉണ്ടാവാനും ഒരു ബലം വീണ്ടെടുക്കാനും ഒക്കെ തന്നെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഒരു ഔഷധ ഗുണങ്ങളാണെങ്കിൽ ഇത് നമുക്കൊരു ആഹാരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് കുറേ കേസുകളിൽ നമുക്കിതൊരു ആഹാരം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് ഞവരരി ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അന്നപ്രാശനം കഴിഞ്ഞ കുട്ടികൾ, അതായത് കുട്ടികൾ കുറുക്കൊക്കെ കഴിച്ച് തുടങ്ങുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് തന്നെ കുട്ടികൾക്ക് നമുക്ക് ഈ ഞവരരി കൊടുക്കാം. ചില കുട്ടികളൊക്കെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതേപോലെയുള്ള ചെറിയ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പോഷകം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു നേരമൊക്കെ ഞവരരി. അപ്പോൾ ഞവരരിയും അതേപോലെ തന്നെ ചെറുപയറും ഒക്കെ കൂട്ടി നന്നായി വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് തേങ്ങാപ്പാലിലിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതൊക്കെ അവരുടെ ഒരു ദഹനശക്തി കൂട്ടാനും തീരെ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാനും ഒക്കെ തന്നെ നല്ലതാണ്. അതേപോലെ പ്രസവ ശേഷം സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പാല് കുറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്തും നമുക്കിതേപോലെ ഞവരരി, അതേപോലെ തന്നെ ഉലുവ, ചെറുപയർ, ആശാളരി ഇവയൊക്കെ ചേർത്ത് ഒരു കഞ്ഞി ഉണ്ടാക്കി തേങ്ങാപ്പാലിൽ കുറുക്കി കഞ്ഞിയാക്കിയിട്ട് ഇതിലിതേപോലെ നെയ്യ് അല്പം ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനൊക്കെ തന്നെ വളരെയധികം സഹായകമായിട്ട് കാണാറുണ്ട്. അതേപോലെ പ്രായം ചെന്ന ആൾക്കാർക്ക്, നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ചിട്ട് നമുക്കുണ്ടാകുന്ന അസ്ഥി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ
അത് പരിഹരിക്കാനായിട്ട് ഞവര അരിയും രാഗിയും കൂടി രണ്ടും കൂടി പൊടിച്ചതിന് ശേഷം, രാഗിനെ മുത്താറി എന്നൊക്കെ പറയാറുണ്ട്, അപ്പോൾ അതും കൂടി പൊടിച്ചതിന് ശേഷം നിങ്ങൾക്കത് പാലിൽ കുറുക്കിയിട്ടോ തേങ്ങ പാലിലോ പശുവിൻ പാലിലോ ഒക്കെ കുറുക്കി കഴിക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയാറുണ്ട് ഇത്തരത്തിൽ അസ്ഥി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക്. പിന്നെ അതേപോലെ പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും അരി ആഹാരം പ്രമേഹ രോഗികൾക്ക് പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു നേരമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ആ കഴിക്കുന്നത് തന്നെ ഞവര അരി ആക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഞവര അരിക്ക് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത് പതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഇത്തരത്തിലൊരു ഞവര അരി വെച്ചുള്ള കഞ്ഞിയൊക്കെ പ്രമേഹ രോഗികൾക്കൊക്കെ ഒരു നേരം കുടിക്കാവുന്നതാണ്. അതിലൊരു തെറ്റുമില്ല. ഇനി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. പ്രധാനമായിട്ടും നമ്മൾ തവിടോട് കൂടിയിട്ടുള്ള അരി വേണം സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ അരിക്ക് ഇത്തിരി വേവുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് കുതിർത്തിയതിന് ശേഷം വേവിക്കുന്നതാണ് ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുന്ന ഞവരേരിയാണ്. അപ്പോൾ പലപ്പോഴും കർക്കിടകത്തിൽ മാത്രം ഒതുങ്ങിക്കൊടുന്ന ഈ ഒരു ഞവരേരിയുടെ ഗുണങ്ങൾ ഇത്ര അധികമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ദിവസം പറ്റാവുന്നവരും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഞവരേരിയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി.